എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തമ്മിൽ കണ്ട പോലെ ചില ഷോപ്പിൽ ഫ്രീ ആയിട്ട് നമുക്ക് കവർ വരാറുണ്ട്, ചില ഷോപ്പിൽ നമ്മൾ പറഞ്ഞാലും നമുക്ക് കവർ വരാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ, ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സാധാരണ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ, മറിച്ച് ഞാൻ ഡെയിലി ഒരുപാട് പേര് കാണുന്നുണ്ട്. ഡെയിലി 100, 200, 300 കസ്റ്റമറെ കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കവറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്, പലയിടത്തും കവർ തരുന്നുണ്ട്, പല ഷോപ്പിലും തരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ചിലയിടത്ത് പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് പറയുന്നു, പ്ലാസ്റ്റിക് കുറക്കാൻ പാടാന്ന് പറയുന്നു. പക്ഷേ ഈ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റം പ്ലാസ്റ്റിക്കല്ലേ എന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനുള്ള കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ മൊത്തം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാൻ പോകുന്നത്, അതെന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യുക. ഒന്നാമത്തെ കാര്യം, കവർ തരാത്ത ഒരുപാട് ഷോപ്പുണ്ട്. അത് മെയിൻലി സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ കുറച്ചുകൂടി വലിയ വലിയ ഷോപ്പുകളായിരിക്കും കവർ മെയിൻലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാത്തത്. രണ്ടാമത്, നിങ്ങൾ ചെറിയൊരു സാധനം മേടിച്ചാൽ പോലും കവറിലിട്ട് തരുന്ന ചെറിയൊരു ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവരെന്തുകൊണ്ട് ഫ്രീ ആയിട്ട് കവർ തരുന്നു? നമ്മൾ ചെറിയൊരു സാധനം, ഒരു പാക്കറ്റ് പാല് മേടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്രെഡ് മേടിച്ചാൽ, എന്ത് മേടിച്ചാലും ഇവർ നമ്മൾ പറയണേക്കാൾ മുമ്പ് അത് കവറിലാക്കി തന്നിട്ട് നമ്മുടെ നിന്ന് പൈസ മേടിക്കാറുള്ളൂ, ശരിയല്ലേ? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വേറെ ഒന്നും തന്നെയല്ല, അവരുടെ കടയിൽ നിന്ന് പിന്നെയും നമ്മൾ പോയി മേടിക്കാൻ വേണ്ടി ഒരു കോണ്ടാക്റ്റാണ് അവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും മാർക്കറ്റിംഗ് ഐഡിയാസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആ ഒരു പുതിയ ഷോപ്പിൽ നമ്മൾ സാധനം മേടിക്കുമ്പോൾ നാളെ അവിടെ നിന്ന് തന്നെ മേടിക്കാം, കാരണം നമ്മൾ അവിടെ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ സാധനം മേടിക്കുന്നു, മാന്യമായിട്ട് പുള്ളി കവറിലിട്ട് തരുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതൊരു ബിസിനസ് ഐഡിയയാണ്. നാളെയും നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിക്കാനും, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ ഷോപ്പിൽ തന്നെ ചെല്ലാൻ വേണ്ടി അവർ ചെയ്യുന്ന ചെറിയൊരു ട്രിക്ക് മാത്രമാണ് അത്. അപ്പോൾ അവർ നമുക്ക് തരുന്ന കവർ ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ആയിരിക്കും. പ്ലാസ്റ്റിക് നിരോധിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പിൽ പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നുണ്ട്. പച്ചക്കറി ഷോപ്പ് ആയിക്കോട്ടെ, ഇതുപോലെ ചെറിയ ചെറിയ ബേക്കറി ആയിക്കോട്ടെ, അങ്ങനെ എന്ത് കടയിലാണ് പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നുണ്ട് അവർ. ചില ഷോപ്പിൽ പ്ലാസ്റ്റിക്കിന് പകരം ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന ഒരു കവറായിരിക്കും തരുന്നത്. അത് പ്ലാസ്റ്റിക് അല്ല ശരിക്കും പറഞ്ഞാൽ, ആ ഒരു കവറായിരിക്കും തരുന്നത്. അപ്പോൾ എന്ത് കവറാണെങ്കിൽ തന്നെ ഇവർ നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ആ പറഞ്ഞ പോലെ ചെറിയൊരു മാർക്കറ്റിംഗ് ഐഡിയാസാണ്. നാളെ അവിടെ നിന്ന് തന്നെ മേടിക്കാൻ വേണ്ടി ഒരു കോണ്ടാക്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അത്രേ ഉള്ളൂ. മറിച്ച് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അതുപോലെയുള്ള കടകളിൽ നമ്മൾ പോയി ചെറിയൊരു സാധനം മേടിച്ചാലോ, കുറച്ചധികം സാധനം മേടിച്ചാലോ, കവർ ഫ്രീ ആയിട്ട് തരില്ല. ഇപ്പോൾ നിങ്ങൾ 500 രൂപയുടെ സാധനം മേടിക്കട്ടെ, 1000 രൂപയുടെ സാധനം മേടിക്കട്ടെ, എന്ത് സാധനം മേടിച്ചാൽ പോലും അവർ പറയുന്ന ക്യാരി ബാഗ്, അതിന് ഇത്ര ചാർജ് ഉണ്ടാവും. ആ ചാർജ് കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് കവർ തരത്തുള്ളൂ, ആ കവറിൽ പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വയമേ ഒരു കവർ കൊണ്ടുപോകണം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെറിയ കടയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡെയിലി വരുന്ന കസ്റ്റമേഴ്സിന് എണ്ണം തന്നെ നോക്കുകയാണെങ്കിൽ 100, 120, 200 മാക്സിമം അത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുക. അതിൻ്റെ മുകളിലേക്ക് എന്തായാലും പോകാൻ സാധ്യതയില്ല, എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. മറിച്ചൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള കടകളാണെങ്കിൽ അവിടെ ഡെയിലി വരുന്ന കസ്റ്റമറുടെ എണ്ണം പറഞ്ഞു കഴിയുമ്പോൾ 300, 500 ആ റേഞ്ചിലൊക്കെയാണ് ഡെയിലി അവിടെ കസ്റ്റമേഴ്സ് വരുന്നത്. അത് എത്ര തന്നെ ആയാലും ഇത്രയും പേർക്ക് ഫ്രീ ആയിട്ട് ഒരു കവർ കൊടുക്കുന്ന കാര്യം അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം കമ്പനിക്ക് നഷ്ടമുള്ളത് കൊണ്ടല്ല ഫ്രീ ആയിട്ട് കവർ കൊടുക്കാത്തത്, മറിച്ച് എല്ലാ ഷോപ്പുകാരും ഒഴിവാക്കിയേക്കണതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റേജ് കുറയ്ക്കുക എന്നാണ്. ഈ വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് മാത്രമല്ല ഉൾപ്പെടുന്നത്, പേപ്പർ കവർ ആയിക്കോട്ടെ, ബയോഡീഗ്രേബിൾ ആയിട്ടുള്ള കവർ ആയിക്കോട്ടെ, എന്ത് തന്നെ കവർ ആണെങ്കിലും ശരി, നമ്മളൊരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റിലേക്ക് പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഡെയിലി 300 പേർക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് കവർ കൊടുക്കുന്നതോറും നമ്മുടെ വേസ്റ്റേജിൻ്റെ എണ്ണം കൂടി വരികയാണ്. ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് പല ഷോപ്പിലും കവർ കൊടുക്കാത്തത്. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്, കസ്റ്റമറാണ് മനസ്സിലാക്കേണ്ടത്. കവർ തരാത്തതിൻ്റെ റീസൺ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാണ്ട് കവർ കൊടുക്കുന്നതോറും അവരുടെ പോക്കറ്റ് കുറയുക, അല്ലെങ്കിൽ അവർ ഭയങ്കര നഷ്ടത്തിൽ പോവുകയോ, ഇനി സാധാരണ കവർ കൊടുക്കാതെ ക്യാരി ബാഗ് അതുപോലെ തന്നെ പെയ്ഡായിട്ടുള്ള കവർ അവർ മേടിക്കുന്നത് അവരുടെ ലാഭം കൂട്ടാൻ വേണ്ടി എന്നല്ല, കാരണം അത് വിൽക്കുന്നതുകൊണ്ട് യാതൊരു ലാഭം കിട്ടുന്നില്ല. കാരണം ഈ കവറെല്ലാം കൊണ്ടുപോയി തരുന്ന സാധാരണ കുടുംബത്തിൽ തൊഴിലാളികൾ, കുടുംബത്തിൽ ചേച്ചിവർ, അങ്ങനത്തെ കുറച്ച് പേരാണ് ഈ കവർ ഓരോ ഷോപ്പിലേക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം മേക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന എമൗണ്ട് മാത്രം തന്നെയാണ് നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്നതും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അതല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് നഷ്ടവും കാര്യങ്ങളൊന്നും മേടിക്കുന്ന ആൾക്കില്ല, അത് കൊടുക്കുന്ന ആൾക്ക് അതിൻ്റെ ലാഭവും വരുന്നില്ല. മറിച്ച് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കവർ അതുണ്ടാക്കാനുള്ള ഒരു എമൗണ്ട് അത് മാത്രമാണ് നമ്മൾ മേടിക്കുന്നുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അതല്ലാണ്ട് ഈ കമ്പനി ഉയർത്താനോ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമല്ല ക്യാരി ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഫ്രീ ആയിട്ട് കവർ തരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള ഷോപ്പിൽ കവർ തരാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് കസ്റ്റമർ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഓക്കെ, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോടും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. പല സൂപ്പർ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് കവർ തരുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കവർ തരുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ഷോപ്പ് എന്തുകൊണ്ട് കവർ തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് തരാനൊക്കെ അവർ അറിയാണ്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ എത്ര കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങളെല്ലാം മനസ്സിലാക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ പല സ്ഥലത്തും പ്ലാസ്റ്റിക് ഇപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബാഗാണെങ്കിലും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പലരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ ഇച്ചിരി കൂടിയും വലിയ കടകൾ അല്ലെങ്കിൽ വലിയ ഷോപ്പ് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് ഒരിക്കലും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് വെറുതെ കൊടുക്കാൻ പോലും പറ്റത്തില്ല. വെറുതെ എന്ന് പറഞ്ഞാൽ ചാടിക്കിടക്കുന്ന കവർ പോലും എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കസ്റ്റമർക്ക്. കാരണം അത് വളരെ വലിയ തെറ്റാണ്. ഇപ്പോൾ സാധാരണ ഷോപ്പിൽ കൊടുക്കുന്നുണ്ടാവും, ശരിയാണ്. പക്ഷേ സൂപ്പർ മാർക്കറ്റ് അതുപോലെ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളെ ചിന്തിക്കരുത്. കാരണം അവിടെ ഇഷ്ടംപോലെ ചെക്കിങ് നടക്കും. കാരണം സാധാരണ ഒരു ഷോപ്പ് പോലെയല്ല സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ, അവിടെ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ചെക്കിങ് നടക്കുന്നതാണ്. അവർ വന്ന് കണ്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എവിടെന്നെങ്കിലും അവർക്ക് കിട്ടിയാൽ പോലും അവർ ചാർജ് ചെയ്യുന്ന തുക എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ അടിക്ക് 10,000 രൂപയുടെ പെറ്റിയൊക്കെ നമുക്ക് അടിച്ചു തരും. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊടുക്കാൻ പാടില്ല. അത് വെറുതെ ഇട്ട് കൊടുക്കാനും നിലത്ത് കിടന്ന കവറാണെങ്കിൽ പോലും എടുത്ത് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിയമം വരുന്നത് എങ്ങനെയാണെന്ന് പലർക്കും മനസ്സിലായില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള ഷോപ്പുകളിൽ ഡെയിലി വരുന്ന കസ്റ്റമറുടെ എണ്ണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 300, 400, 500 കസ്റ്റമർ വന്നിരിക്കും. ഈ 500 കസ്റ്റമർക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് അവർ വിചാരിക്കും. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് അവർ 10,000 രൂപയുടെ ഫൈൻ വരെ അടിച്ച് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ പോയി ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇട്ട് തരിക എന്ന് പറയരുത്. കാരണം ചെയ്ത് തരാൻ പറ്റത്തില്ല. റീസണുള്ളൂ, കവർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തന്നെ കവർ കൊടുക്കരുത്. മറിച്ച് ചിലവർ കവർ കൊടുക്കും, ചിലവർ കവർ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് ശരിക്കും ദേഷ്യം വരും. കാരണം ഇവർ കവർ കൊടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാളെയും അവർ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനം മേടിക്കാൻ വേണ്ടിയാണ് ഇവർ കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഈ വാങ്ങിച്ച വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വിറ്റുപോയാലാണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ബിൽഡിങ്ങിൻ്റെ വാടക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിനൊക്കെ സാധനങ്ങൾ വിറ്റ് പോകണം. ഈ വിറ്റ് പോകണേ കിട്ടുന്നതിൻ്റെ പ്രോഫിറ്റ് കൊണ്ടാണ് ഓരോ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റാണെങ്കിലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വിറ്റ് പോകാൻ വേണ്ടി അവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കവർ തന്നിരിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരാൾ കൊടുക്കും തോറും അവിടെ ഉണ്ടാകുന്ന വേസ്റ്റേജിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പലരും കവർ കൊടുക്കാണ്ട് തന്നെ ഇരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഒരു സാധനം മേടിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്, പോട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മൈൻഡിൽ കരുതും. ഇന്ന സാധനം മേടിക്കാനുണ്ട്, അത് മേടിക്കാനുണ്ട്, ഇത് മേടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മളെല്ലാം ബില്ലടിച്ച് സാധനമൊക്കെ മേടിച്ച് ഇതൊരു കവറിലിട്ട് തരാൻ നമ്മൾ അവരോട് പറയുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം സാധനങ്ങൾ കസ്റ്റമർ മേടിച്ചു. അപ്പോൾ പറയും ഇതെല്ലാം ഒരു കവറിലിട്ട് തരാൻ പറയാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സാധാരണ കവറില്ല, ഞങ്ങളുടെ കാരി ബാഗുള്ളൂ, ഇത്ര രൂപ ചാർജ് എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കുകയാണ്, 1,500 സാധനം മേടിച്ചു നിങ്ങൾക്ക് തരാനൊരു കവറിൽ, ഈ സാധനം ഞങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? തലേ ചുമന്നുകൊണ്ട് കൊണ്ടുപോകണം, നിൻ്റെ കാലിലൊക്കെ ഇടയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകണം? ഇതൊന്നും ഞാൻ പറയണില്ല കേട്ടോ, പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, വേറൊന്നും വിചാരിക്കരുത്, നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ അവിടെ പോയി മേടിച്ചത്. ഈ മേടിച്ച സാധനം അതേപോലെ സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എത്തിക്കാനുള്ള കടമ വരെ ഈ മേടിച്ച സ്ഥലത്ത് നിന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മേടിച്ച് എവിടെ നിന്നായിക്കട്ടെ, ആ കടക്കാരനുണ്ടോ ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളത്? ഒരിക്കലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. കാരണം ഞാനൊരു കസ്റ്റമറായിട്ട് ചെന്നാൽ എനിക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അത് മേടിക്കുന്ന വരെയാണ് കടക്കാർക്ക് ചുമതല. നമ്മൾ മേടിക്കുന്ന സാധനം എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഡാമേജ് ഉണ്ടോ, അതൊക്കെയാണ് റീപ്ലേസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരുടെ ഉണ്ട്. അപ്പോൾ അവരത് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഈ മേടിച്ച സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്, കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ് സേഫായിട്ട് വീട്ടിലേക്ക് എത്തുക എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് കവർ കൊണ്ടുവരിക. കാരണം നിങ്ങളൊരു സാധനം മേടിക്കാൻ വേണ്ടി വരുമ്പോൾ ആ സാധനം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് പെരുമാറുന്നതെന്നുള്ള കാര്യം നമുക്ക് തന്നെ ഒരു ബോധം വേണം. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം നമ്മൾ മേടിച്ചാൽ അത് എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നമ്മളെ തന്നെയാണ്, നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊന്നും ഇട്ട് തരാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ നിരോധിച്ചു, അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പോൾ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിലല്ലേ എന്നവർ ചോദിക്കാറുണ്ട്. ശരിയാണ്, ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. അതിനൊരു ഉത്തരവ് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്താം. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ പറയാം, നിങ്ങളൊരു സാധനം മേടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്, അവിടെ ഇരിക്കുന്ന മിക്ക സാധനങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെയായിരിക്കും. അതിപ്പോൾ പഞ്ചസാര ആയിക്കോട്ടെ, കടല ആയിക്കോട്ടെ, പരിപ്പായിരിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലാണ്. ശരിയാണ്, അതെന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ, പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടും ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ തന്നെയാണ്.
അതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം പറഞ്ഞേക്കാൾ മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഈ ഇരിക്കണ പഞ്ചസാര അല്ലെങ്കിൽ കടല, പരിപ്പ്, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ സാധനം പ്ലാസ്റ്റിക്കിൻ്റെ കവറിലല്ലാണ്ട് വേറെ എന്ത് കവറിലാണ് സേഫായിട്ട് പാക്ക് ചെയ്ത് സീല് ചെയ്ത് അവിടെ വെക്കാൻ പറ്റുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്നിട്ട് പറയുക വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? പ്ലാസ്റ്റിക്കിൻ്റെ കവറിലല്ലാണ്ട് ഇനി പോകട്ടെ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു പഞ്ചസാര ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് മടക്കി അവിടെ എടുത്ത് വെക്കുകയാണ്. നിങ്ങളിൽ എത്ര പേര് ആ സാധനം മേടിക്കും? എത്ര പേര് മേടിക്കും? നമ്മൾ ചിന്തിക്കണം. ആ സാധനം ഒരു പേപ്പറിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊതിഞ്ഞവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉറുമ്പ് കയറും, സ്വാഭാവികമായിട്ട് ഉറുമ്പ് കയറും, ഡാമേജ് വരും, എയറകത്ത് കയറും, പല സാധനങ്ങളും കേടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൽ സേഫായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് സേഫ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു കവറായിരിക്കും, ലൈറ്റ് ആയിരിക്കും, തിന്നായിരിക്കും, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി, അതിനകത്ത് എന്തെങ്കിലും ഉറുമ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രാണിയുണ്ടോ, ഉള്ളില്ലാത്ത പ്രൊഡക്റ്റാണോ, നല്ല പ്രൊഡക്റ്റാണോ, ഇതെല്ലാം നമുക്കറിയണമെങ്കിൽ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലായിരിക്കണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കണ്ട് നമുക്ക് തൃപ്തിയായിട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും, ശരിയല്ലേ? അപ്പം നമുക്ക് വേണ്ടി തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്ത് സേഫാക്കി അവിടെ വെച്ചേക്കുന്നത്. അതല്ലാണ്ട് വേറൊരു റീസൺ അതിൻ്റെ അകത്തില്ല. ഇനി പ്ലാസ്റ്റിക്കിലല്ലാണ്ട് വേറെ എന്തിനെങ്കിലും ഇതുപോലെ സേഫായിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൽ എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒന്നിനും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ് ഈ സാധനം പ്ലാസ്റ്റിക്കിൽ ഇരിക്കുന്നത്. ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്ത സാധനങ്ങളാണ് ഇരിക്കുന്നത്. അത് താഴെ വെച്ച് ഉരുണ്ടു പോകാനോ പൊട്ടിപ്പോകാനോ ഒരു സാധ്യതയില്ല. മറിച്ച് ഈ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ച് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മൂന്നാമതായിട്ടൊരു കവർ ചോദിക്കുന്നത് എന്തിന്? ഓൾറെഡി എല്ലാം പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മൂന്നാമതായിട്ട് നമ്മൾ ഒരു കവർ കൂടി മേടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മേടിച്ച മൂന്ന് സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലായിരിക്കണമെന്ന് വിചാരിക്കാം. ആ മൂന്നും പ്ലാസ്റ്റിക്കാണ്. ആ മൂന്ന് പ്ലാസ്റ്റിക്കും വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്, അത് നമ്മളെടുത്ത് നമ്മൾ സേഫായിട്ട് വെക്കുന്നു, മറിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുന്നു, കളയുന്നു. മൂന്ന് സാധനം മേടിച്ച ഒരാളുടെ കയ്യിൽ മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവും. ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നാലാമതായിട്ട് അവനൊരു കവർ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്, ശരിയല്ലേ? ഈ നാലാമതായിട്ട് നിങ്ങൾ മേടിക്കുന്ന കവർ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറായിരിക്കും, അല്ലെങ്കിൽ പേപ്പർ കവറായിരിക്കും, അല്ലെങ്കിൽ ബയോഡീഗ്രേബിൾ ആയിട്ടൊരു കവറായിരിക്കും. ഈ മൂന്ന് തന്നെ കവറാണെങ്കിലും ഒരു കവർ മാത്രമാണ് നമുക്ക് രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കവറുള്ളൂ. അത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെയാണ്. മറ്റ് രണ്ട് കവർ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കവറുമല്ല. അത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റിക്കൂട്ടി ഈ മൂന്ന് വേസ്റ്റിൻ്റെ കൂടെ നാലാമതായിട്ട് വേസ്റ്റായിട്ട് ഇടുന്നൊരു സാധനമാണ് നമ്മൾ ചോദിച്ച് മേടിച്ച് അല്ലെങ്കിൽ വഴുക്കുണ്ടാക്കി മേടിച്ചുകൊണ്ട് പോകുന്നൊരു കവർ. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആവശ്യമായ ഒരു സാധനം മേടിക്കുമ്പോൾ അത് കൊണ്ടുപോകാനുള്ളൊരു കവർ കൂടി നമ്മൾ കരുതുക. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഓക്കെ, നിങ്ങൾ കൊണ്ടുപോവുക. പ്ലാസ്റ്റിക്കിൻ്റെ കവറിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഉപയോഗങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ കളർ വളരെ തിന്നായിട്ടൊരു കവറാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്ത് പോക്കലിട്ട് കഴിഞ്ഞാൽ പോക്കലുണ്ടെന്ന് പോലെ കാണാൻ അറിയത്തില്ല. അത്രയ്ക്ക് തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ അത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. റീയൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കവറാണ് പ്ലാസ്റ്റിക് എന്നുള്ള കവർ. അപ്പോൾ ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും. പ്ലാസ്റ്റിക് കൊടുക്കാണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ എല്ലാ തവണയും ഇങ്ങനെ പ്ലാസ്റ്റിക് മേടിച്ച് മേടിച്ച് കൂട്ടുന്തോറും പ്ലാസ്റ്റിക് ഒരുപാട് വേസ്റ്റിലേക്ക് പോകും. ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാനോ കത്തിച്ച് കളയാനോ ഒന്നും പറ്റാത്തതുകൊണ്ടാണ് പ്ലാസ്റ്റിക് അതിനെ പൊതുവെ കൊടുക്കാത്തത്. പക്ഷേ പ്ലാസ്റ്റിക് ഒരു കവർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കവർ ഒരാഴ്ചയോ രണ്ടാഴ്ച ഇഷ്ടംപോലെ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാന്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ നേരം യൂസ് ചെയ്യാനും പറ്റും. ഒരു സാധനം നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് സേഫായിട്ട് അത് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാനോ ഇനി മടക്കിയെടുത്ത് വെച്ച് നാളെ യൂസ് ചെയ്യാനോ പറ്റുന്ന ഒരു കവറാണ് പ്ലാസ്റ്റിക്. പക്ഷേ മറ്റേ രണ്ട് കവർ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷനായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക, നിങ്ങളൊരു മൂന്ന് സാധനം മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മൂന്ന് കവറും പ്ലാസ്റ്റിക്കിലായിരിക്കും. ആ മൂന്ന് പ്ലാസ്റ്റിക്കും വേസ്റ്റായിട്ട് പോകുന്ന ഒരു കവറാണ്. നാലാമതായിട്ടൊരു സാധനം ചോദിക്കാണ്ട് ആ നാലാമത്തെ ഒരു കവറെങ്കിൽ നമ്മളെക്കൊണ്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ മൂന്ന് സാധനം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. ശരിയാണ്, ഇത് ഓൾറെഡി പ്ലാസ്റ്റിക്കിലിരിക്കുന്ന സാധനമാണ്, നമുക്കത് ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം അതങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു, സാധനം സേഫായിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ നാലാമത്തെ ഒരു കവർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കവറാണ്. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. എല്ലാം ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല, നാലാമതായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു കവർ, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, നാലാമതോ രണ്ടാമതോ മൂന്നാമതോ ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ ഒരു കവർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വേസ്റ്റേജിൻ്റെ എണ്ണം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാൻ നോക്കുക.
വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാത്രമല്ല, പേപ്പറും ബയോഡീലും എല്ലാം വേസ്റ്റേജായിട്ട് പോകുന്നൊരു കവറാണ്. കത്തിച്ച് കളയാനോ എന്തിനാണെങ്കിൽ പോലും അത് വേസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പലരും പറയുന്നത് ഈ സാധനം കത്തിച്ചാൽ പോരെയെന്ന്. കത്തിക്കുന്നത് മാത്രം നല്ലൊരു കാര്യമല്ല, അതിനെക്കുറിച്ച് ഒരു അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയത്തില്ല, മനസ്സിലായെങ്കിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ആ നാലാമതായിട്ട് മേടിക്കുന്ന ഒരു കവറ്, അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി കളയാം. കാരണം നമ്മളെക്കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന കവറുകളെല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മുടെ നാടിൻ്റെ വേസ്റ്റേജിൻ്റെ എണ്ണം മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയല്ലാണ്ട് കുറഞ്ഞൊരിക്കലും പോകുന്നില്ല. കുറയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. മേടിക്കാമെന്ന് കസ്റ്റമർ കൊടുക്കുന്ന കടക്കാർ എല്ലാവരും ഒരേപോലെ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇനിയെങ്കിലും കുറയ്ക്കാൻ നോക്കുക, കുറച്ചുകൂടി ചിന്തിച്ച് പെരുമാറാൻ നോക്കുക. അത്രയ്ക്ക് എൻ്റെ വീഡിയോ ഉള്ളൂ. വീഡിയോ മനസ്സിലായെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് അവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ ശരി, അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.